ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും സുഖമാണ്. നമ്മൾ തിരിച്ച് ഒമാനിലേക്ക് പോകുന്ന വ്ലോഗാണ്. ഞാൻ 2 മാസത്തോളമായി നാട്ടിൽ, അപ്പോൾ തിരിച്ചു പോകുന്ന വിശേഷങ്ങളെല്ലാം കാണാം. ഞാൻ ശരിക്കും 7-ാം തീയതി സുബൈക്കാണ് കേട്ടോ പോകുന്നത്. സുബൈക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 6 മണി ആ ഒരു ടൈമിലാണ് ഫ്ലൈറ്റ്. പക്ഷേങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എത്തണം. ഇത് തലേദിവസമാണ്. ഇന്ന് രാത്രിയോടെ നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് റെഡി ആവണം. അപ്പോൾ ഇന്നത്തെ മൊത്തം വിശേഷങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ഇല്ലേ, ഇടാ കുറേ ദിവസമായിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ചെറുനാരങ്ങയുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആടെ ഉണ്ടായ നാരങ്ങയാണ് കേട്ടോ, ചെറുനാരങ്ങ. അപ്പോൾ കുറേ ദിവസമായി, ഏകദേശം 2 ആഴ്ചകളായി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ അതിന്ന് ഉപ്പിലിടാന്ന് വിചാരിച്ചിട്ട് അവിടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിന്. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ എണീച്ചിട്ട് പാക്കിംഗ് എല്ലാം തുടങ്ങിയതിന് കേട്ടോ. സാധാരണ 1-2 ദിവസം മുന്നേ കുറച്ച് കുറച്ചെല്ലാം പാക്ക് ചെയ്ത് വെക്കും. പക്ഷേ ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ലേനു, ഫുള്ള് തിരക്കായിട്ട്. അതുകൊണ്ട് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ രാവിലെ തന്നെ എണീച്ചിട്ട് പാക്കിങ് തുടങ്ങിയതിന്. പിന്നെ ഞാൻ ആ ചെറിയ സ്പൂൺ ആണിച്ചില്ലേ, അങ്ങനെ ഊട്ടിയിൽ നിന്ന് വാങ്ങിയതേനു കേട്ടോ. ഇങ്ങക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല, ഞാൻ സ്പൂൺ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ മണ്ണിൻ്റെ ഗ്ലാസ്, പിന്നെ 1-2 ചട്ടിയും വാങ്ങിയത്. ഇപ്രാവശ്യം സാധാരണ ചട്ടിയല്ല, ചീനച്ചട്ടി ആട്ടോ വാങ്ങിയത്. ചീനച്ചട്ടീൻ്റെ ഷേപ്പിലുള്ള നല്ല രസമുണ്ടാവും. ഇല്ലെങ്കിൽ കറിയും നമുക്ക് വറവല്ലാക്കാൻ നല്ല രസമുണ്ടാവും. ഇങ്ങനെ ഓപ്പൺ ആയതായതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചട്ടി വാങ്ങണമെന്ന്. വേറെ 1-2 ഡിസൈനെല്ലാം വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേങ്കിൽ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ട്രോളി പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതാണ് എപ്പോഴും, ഈ ട്രോളിയിലാണ് ഞാൻ എപ്പോഴും ചട്ടി കൊണ്ടുപോയത്. ഇതാകുമ്പോൾ കുറച്ച് വണ്ണമുണ്ട്, നല്ല ഉറപ്പുണ്ട്, ഒന്നും ആയിപ്പോവില്ല. അപ്പോൾ ഡ്രസ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. പിന്നെ ഇത് തേനാണ് കേട്ടോ. തേന് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമല്ലോ, അതുകൊണ്ട് ആടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതല്ലേ. അങ്ങനെ ഈ തേന് ഞാൻ ജൂസാ ഫുഡ്സിൽ നിന്ന് വാങ്ങിയതിനും, ഞാനിത് കുറേ ദിവസം മുന്നേ കാണിച്ചിന്. ജൂസാ ഫുഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഗൾഫിലേക്ക് പോകുമ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് കൊണ്ടുപോയിട്ടുണ്ടായിന്. ഇതിപ്പോൾ ഇപ്രാവശ്യം അവർ കുറച്ചും കൂടി പ്രോഡക്റ്റ്സ് എനിക്ക് സെൻഡ് ചെയ്തിന് കേട്ടോ. ഇത് വേണ്ട, കുന്നങ്കായ പൗഡർ, പിന്നെ എള്ളെണ്ണ ഉണ്ട്. ഞാനെല്ലാം കാണിച്ചു തരാം. നല്ല പാക്കിംഗ് അവർ ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്കിതേപോലെ പാക്ക് ചെയ്തിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊറിയർ അയച്ചു തരും കേട്ടോ. പിന്നെ ഇതിപ്പം തേനുണ്ട്, എള്ളെണ്ണയുണ്ട്, പിന്നെ ഇത് സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ് കേട്ടോ, മുളപ്പിച്ച റാഗിൻ്റെ പൗഡർ. ഇത് കുട്ടിയൊക്കെല്ലാം കുറുക്കാക്കി കൊടുക്കാനുള്ള അടിപൊളിയാണ്. പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ ആപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിന്, റാഗി പൗഡറുണ്ട്, ആ ആപ്പം ഉണ്ടാക്കാം, എല്ലാം ചെയ്യാട്ടോ. പിന്നെ കുന്നങ്കായ പൗഡർ, ഇത് കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാനും, പിന്നെ വലിയക്ക് നല്ല ലൂസിൽ കലക്കി കുടിക്കലും ചെയ്യാട്ടോ ഇത്. പിന്നെ ഇത് നവര ബനാന മിക്സാണ് കേട്ടോ. ഈ നവര ബനാന മിക്സെല്ലാം കുട്ടിക്ക് കൊടുത്താൽ ഭയങ്കര നല്ലതാണ്. ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നാടൻ നെയ്യുണ്ട്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം, ഉമ്മ ഒരു പ്രാവശ്യം ഓപ്പൺ ആക്കി നോക്കിയിന് കേട്ടോ. ഉമ്മ പറഞ്ഞ് അടിപൊളിയാണ്, ഞാൻ ഉണ്ടാക്കുന്ന നെയ് പോലെ തന്നെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിന്. നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഐറ്റംസ് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കൂവപ്പൊടിയാണ്. കൂവപ്പൊടി ഇവിടെ വെക്കുന്ന കാര്യം, എൻ്റെ പുറക്കുന്ന എപ്പോഴും നോമ്പ് വരാൻ പോകുന്നില്ലേ, കൂവൻ്റെ കൂവപ്പൊടിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കലുണ്ട്. നല്ല നോമ്പിനെല്ലാം കുടിച്ചാൽ പ്രത്യേകിച്ച് ഭയങ്കര നല്ലതാണ്. അല്ലാത്ത സമയത്തും ഉച്ചക്കെല്ലാം കലക്കി കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. വെള്ളിയാക്കെല്ലാം അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ജൂസാ ഫുഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ അവരെ വാട്സാപ്പ് നമ്പറും ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നല്ല ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, അവർക്ക് മെസ്സേജ് അയച്ചിട്ട് വേണ്ടുന്ന ഐറ്റംസ് ഓർഡർ ചെയ്താൽ മതി. ഈ ചെറുനാരങ്ങയില്ലേ, നമ്മൾ വേവിക്കാൻ വെച്ചിട്ടില്ലേനാ, ഒരൊറ്റ തിള വന്നാൽ ആ വെള്ളം നല്ലോണം തിളച്ച്, ഒരു പ്രാവശ്യം ഒന്ന് തിളക്കൂലേ, അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ഊറ്റിക്കളയണം കേട്ടോ. ഒരു തിള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിള വന്നിട്ട് ഒരു 30 സെക്കൻഡ് വെച്ചോ, അത്രയും മാത്രം മതി, അധികം വെന്ത് പോരെ. എന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടാക്കാം. പിന്നെ ഞാൻ കൂവപ്പൊടി കാണിച്ചില്ലേ, ആ കൂവപ്പൊടിൻ്റെ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാന്ന്. ജൂസാ ഫുഡ്സിൻ്റെ കൂവപ്പൊടി വെച്ചിട്ട് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ നോമ്പിൻ്റെ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എറോറൂട്ട് ഡ്രിങ്ക് എന്ന, അല്ലെങ്കിൽ കൂവപ്പൊടി ഡ്രിങ്ക് എന്നെങ്ങാനും ഷാമിസോണും കൂടി സെർച്ച് ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ ചെയ്ത വീഡിയോ കിട്ടും, നിങ്ങൾക്ക് കാണാൻ പറ്റും.
ചെറുനാരങ്ങ മൊത്തം കട്ടാക്കിയിട്ട് ഒരു 3-4 പീസാക്കിയിട്ട് അങ്ങനെ കട്ടാക്കിയാൽ മതി. എന്നിട്ടിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം, നമ്മളിഷ്ടം പോലെ വെളുത്തുള്ളി ഇടാം. പിന്നെ കുറച്ചധികം പച്ചമുളക് വേണം, കാര്യം പുളിയുള്ള ചെറുനാരങ്ങയല്ലേ, അച്ചാറിലെല്ലാം ഇടുന്ന പോലെ തന്നെ ഇത് ശരിക്കും ഉപ്പിലിട്ടാണ് ഇട്ടാക്കുന്നത്. പക്ഷേങ്കിൽ പച്ചമുളക് കുറച്ചധികം വേണം, നല്ല രസമുണ്ടാവും. ഞാനൊരു 10-15 എടുത്തേനെ. പിന്നെ മറ്റേ കത്തി ആരെടുത്തോനുമില്ല, ഉമ്മാൻ്റെ അടുത്ത് അയ്ത്താത്തൻ്റെ അടുത്ത് എങ്ങാനും അക്ക് മറ്റേ കത്തി കൊണ്ട് കട്ടാക്കിയിട്ട് എങ്ങനെയും ശരിയാവുന്നില്ലേനു കേട്ടാ. അങ്ങനെ എൻ്റെ കത്തി തന്നെ കിട്ടി. എന്നിട്ട് ഇതാ ഞാൻ കുറേ പച്ചമുളക് കട്ടാക്കിനെ, അവൻ കൂടി ഇല്ലേ കിട്ടുകൊടുക്കാം. ആദ്യം ഇത് വെച്ചിട്ട് അച്ചാറാക്കണമെന്നെല്ലാം വിചാരിച്ചേനു, പിന്നെ വിചാരിച്ച് എളുപ്പത്തിൽ ഉപ്പിലിട്ട് തന്നെ ആക്കാമെന്ന്. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിലിട്ടാകുമ്പോൾ ഉപ്പ് കുറച്ചധികമെല്ലാം വേണമല്ലോ, അത് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടാ. എന്നിട്ടിലേക്ക് വിനാഗിരി, വിനാഗിരി നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഒഴിക്കാം. ഇപ്പം കളവ് പറഞ്ഞുതരാൻ പറ്റില്ല, കാര്യം ചെറുനാരങ്ങനെ എത്ര എടുത്തതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള, നമുക്ക് അച്ചാറെല്ലാം ആകുമ്പോൾ ടേസ്റ്റ് നോക്കിയാൽ മനസ്സിലാവല്ലോ വിനാഗിരി മതിയോ ഇല്ലയോ എന്നല്ലേ. എന്നിട്ട് ഞാനിപ്പോൾ ഇത് കുപ്പിയിലാക്കുന്ന കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പച്ചമുളകിൻ്റെ എല്ലാം കളറ് മാറിയിട്ടുണ്ട. സിർക്കയിൽ കിടന്നിട്ട് സിർക്ക കുറച്ചധികം തന്നെ വേണം, അല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റാവും. ഉപ്പിലിട്ട് കിടക്കുന്ന പോലെ തന്നെ കിടക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതൊരു 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെക്കുക. 2 ദിവസം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുക. അടിപൊളിയാണ്, എല്ലാത്തിൻ്റെ ഒക്കെയും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒക്കെ പാക്കിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാ 10-11 മണി ഇങ്ങനെ ആയിന്. ഇന്ന് സ്പെഷ്യലായിട്ട് ആട്ടും തലയും പിന്നെ ആടിൻ്റെ ബോട്ടിയില്ലേ അതല്ലേനു കേട്ടാ. എന്താ പറയുക, ഇനിയിപ്പോൾ ഇക്ക രാത്രിയൊന്നും ഫുഡ് കഴിക്കാനായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ബോട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതെല്ലാം ഉണ്ടാക്കി ഫുഡ്. അങ്ങനെ ഇക്കേതാ ഇക്കാൻ്റെ പുറക്കേക്ക് പോയി. പിന്നെ എനിക്ക് കുറേ പണികൾ ബാക്കിയുണ്ടാവും, എനിക്ക് മാത്രമല്ല ഉമ്മാക്കും. ഉമ്മയെല്ലാം കുറേ കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കാനുണ്ട്, ഫുഡ് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകണ്ടേ. പിന്നെ മുളക് വാങ്ങിയിട്ടുണ്ടായിന്, ഇത് ഉണക്കിയിട്ട് കഴുകി ഉണക്കി പൊടിപ്പിക്കണം. മുളക് മാത്രമല്ല മല്ലിയും കൂടി വാങ്ങിയിന്, മല്ലിയും മുളകും. ഇതിപ്പോൾ ഉമ്മാക്ക് ഈടത്തേക്ക് പൊടിപ്പിക്കേണ്ടിയുണ്ട്, ആ 3-4 പാക്കറ്റ് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ഇത് കാണുന്നത്. ഉമ്മാക്ക് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ളതും രണ്ടുമുണ്ട്. എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 1 കിലോ എരിവുള്ള മുളകും 1 കിലോ എരിവില്ലാത്ത മുളകും അങ്ങനെ വാങ്ങിയതിന് രണ്ടും കൂടി മിക്സാക്കിയിട്ടാണ് പൊടിക്കുക. പിന്നെ ഇല്ലേ ഈ മല്ലി കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ ഇല്ലേ, ഉമ്മാനെ വിളിച്ചിട്ട് കാണിച്ചെന്ന് ഞാനിട്ടാ ഭയങ്കര കച്ചറയിനു. ആദ്യമായിട്ടാ മല്ലിയിൽ ഇത്രയധികം കച്ചറ കാണുന്നത്. പിന്നെ ചിലർ കഴുകാണ്ടെല്ലാം ഉണക്കി പൊടിപ്പിക്കൂലേ, അന്നേരം ഇത്രയും വേസ്റ്റ് നമ്മളെ വയറ്റിലേക്ക് പോകില്ലേ. ഇതെന്നെ മല്ലിൻ്റെ കളറായിരിക്കോ അല്ലെങ്കിൽ സാധാരണ കഴുകിയ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉമ്മ പറഞ്ഞേ. ഭയങ്കര ഡാർക്ക് കളറേനു. അങ്ങനെ ഇതാ ഇതന്നെ ഉണക്കിയിട്ട് വൈകുന്നേരം ആകുമ്പം ഉപ്പാൻ്റെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കണം. അങ്ങനെ കല്ലുമ്മക്കായ് ക്ലീനാക്കലും പിന്നെ എൻ്റെ ബാക്കി കുറേ ട്രോളിയിൽ പാക്ക് ചെയ്യാനുണ്ടേനു, അതെല്ലാം എൻ്റെ ഡ്രസ്സും കുട്ടികളുടെ ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരമായിട്ടാ. വൈകുന്നേരം 4 മണി ആ സമയമായിട്ടുണ്ടാവും. പിന്നെ ഇന്നിത്താത്ത പരിപ്പ് വട ആക്കുന്നുണ്ട്. അന്നേരം ഞാൻ വരുന്ന സമയത്ത് തന്നെ ഉള്ളിങ്ങനെല്ലാം കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടേനുള്ള. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാ. ഉള്ളിയും പച്ചമുളകെല്ലാം ആദ്യം ഒന്ന് ചോപ്പറിൽ നല്ലോണം ചോപ്പ് ചെയ്ത്, ഇഞ്ചി മറ്റേ പരിപ്പിലാന്നിട്ടിട്ട്, കാര്യം ഇഞ്ചി ചോപ്പ് ചെയ്താൽ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമല്ലോ, അത് നല്ലോണം ക്രഷ് ആക്കണം ഇഞ്ചി. അത് വിചാരിച്ചിട്ട് ഇത് പരിപ്പ് എത്ര എടുത്തിന് ഓളം എത്ര എടുത്തിനൊന്നും നമുക്ക് അറിയില്ല. എന്താ പറയുക, കുറച്ചധികം ഉണ്ട്, ഞാനൊന്നും ആക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കില്ല. എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ആക്കുമ്പോൾ കുറച്ച് വേണമെങ്കിൽ 2 കപ്പ് പരിപ്പെല്ലാം ഉണ്ടാവും, 2 or 2.5 കപ്പ് എങ്ങനെ ഉണ്ടാവും. ഇത് വലിയ മറ്റേ പരിപ്പാന്നിട്ടാ, എന്താ പറയുക,
ഇതിൻ്റെ പേരങ്ങ് ഓർമ്മയില്ല, സത്യം പറഞ്ഞാൽ മറന്നു പോകും. പല ടൈപ്പ് പരിപ്പുള്ളതുകൊണ്ട് നമ്മളെ മഞ്ഞപ്പരിപ്പ് എന്ന് പറയില്ലേ, അത് അതിൻ്റെ ഇംഗ്ലീഷ് പേര് ഞാൻ മറന്നുപോയി. പിന്നെന്നാ, ഞാൻ ഇതിനെ കൊണ്ട് ഈ പരിപ്പിനെ കൊണ്ട് ദാലിയറിയിലും കാണിച്ചിട്ടുണ്ടായിന്. അതാണ് കേട്ടോ ചെന്നാ ദാല് എന്നാ തോന്നുന്ന്, ചിലപ്പോൾ ആയിരിക്കില്ല, സോറി, കണ്ടാൽ മനസ്സിലാവില്ലേ. പിന്നെ അത് നല്ലോണം ക്രഷ് ചെയ്തിന്, അതും ഇഞ്ചിയും കൂടി. എന്നിട്ട് ഈ ഉള്ളിയിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ എങ്ങാനും ഇട്ടിട്ടുള്ളൂ, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണോളം തന്നെ, ഗരം മസാല ഇതും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടണേ. ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇടുക. മല്ലിയിലൊന്നും ഇടലില്ല കേട്ടോ നമ്മൾ കറിവേപ്പില, ഇങ്ങനത്തെ സ്നാക്കിനെല്ലാം കറിവേപ്പില തന്നെയല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അത് ഉള്ളി നല്ലോണം ആദ്യം തിരുമ്മിയിട്ട്, ഉള്ളി തിരുമ്മിക്കഴിഞ്ഞാൽ വേണം പരിപ്പിട്ടിട്ട് മിക്സാക്കാൻ. എന്നിട്ടിതാ ഇങ്ങനെ ചുറ്റെടുക്കുക. ഈ ഒരു ഷേപ്പാണ് പരിപ്പ് അടക്കം ഉണ്ടാവുക. നമ്മൾ തട്ടിടയിലെല്ലാം ചിലർ ചെറിയ ജീരകമെല്ലാം ഇട്ടു കിട്ടുക, നമ്മളിടയില്ല വെളുത്തുള്ളി ഇടുന്നവരുണ്ട്. അതിൽ ഓരോരുത്തരെ ടേസ്റ്റ് പോലെയല്ല, ഇങ്ങനത്തെ എന്താ പറയുക, കൈൻ്റെ നട്ട് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ സെൻറ്ററിൽ കുറച്ച് തടിയും സൈഡിൽ നല്ല തിന്നായിട്ടും കിട്ടും. അങ്ങനെ ഇതാ പരിപ്പുവട റെഡിയായിന്. വൈകുന്നേരം പരിപ്പുവട തിന്നാൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഓക്കെ, വൈകുന്നേരമെല്ലാം കഴിഞ്ഞ് മഗ്രിബിൻ്റെ ടൈം ആവാനായിട്ടാണ്. അന്നേരം ഒരു കാര്യം ഓർമ്മ വന്നേ, എനിക്ക് കുറച്ച് ചെടി പറിക്കാനുണ്ടേനു ഇത്താത്താൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ ഈ ഒരു ചെടി പറിച്ച്, ഇത് ജാൻവരിയിലുണ്ടാകുന്നൊരു ഫ്ലവറാണ് കേട്ടോ. ജാനുവരി ആണോ ഫെബ്രുവരി ആണോ എന്നറിയില്ല, ചിലർ ജാനുവരി എന്ന് പറയുന്നുണ്ട്, ചിലർ ഫെബ്രുവരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിൻ്റെ റെഡ് കളറ് ഫ്ലവർ കാണാനും. അപ്പോൾ അങ്ങനെ മഗ്രിബെല്ലാം കഴിഞ്ഞ് കുളിക്കലും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഉമ്മ അതിൻ്റെ ഇടയിൽ മറ്റേ പഴയില്ലേ, പഴയെല്ലാം അരച്ചിട്ട് ഉന്നക്കായ്ക്ക് ഉള്ളതെല്ലാം റെഡിയാക്കി ഉണ്ടാക്കി തുടങ്ങി. നേരെ പകുതിയോളം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ. അന്നേരം ഞാനും കൂടി വന്ന്, ഉമ്മ ഇങ്ങനെ ഒറ്റക്ക് നിന്നിട്ട് ഉണ്ടാക്കില്ലേനു, അന്നേരം ഞാനും കൂടി ഇങ്ങനെ ഫില്ലാക്കിയിട്ട് ഇങ്ങനെ ഷേപ്പാക്കില്ല. ഞാൻ തിരിച്ച് ഒമാനിലേക്ക് പോകുന്ന വ്ളോഗ് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും, ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഐറ്റംസ് തന്നെ ഞാൻ കൊണ്ടുപോകില്ല. കല്ലുമ്മക്കായി, ഉണ്ണക്കായി, ചിലപ്പോൾ ഇറച്ചിവട കൊണ്ടുപോകും, ഉണ്ണിയപ്പം കൊണ്ടുപോകും, അങ്ങനത്തെ ഐറ്റംസ് തന്നെ. പിന്നെ ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് മറ്റേ പണ്ടം ബാക്കി ഉണ്ടായിരുന്നു, ഒരു തേങ്ങാ പണ്ടയില്ലേ, അത് ആലും ഇങ്ങനെ ഇരുന്ന് തിന്നുന്നുണ്ട്. ഒക്കെ നല്ലോണം ഇഷ്ടമായിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതാ ഉമ്മ കല്ലുമ്മക്കായിൻ്റെ അരി റെഡിയാക്കിന്. ഇത് ഫില്ല് ചെയ്യലാ, ഇതിപ്പോൾ മൊത്തത്തിൽ കൊണ്ടുപോകാനുള്ളതല്ല, എൻ്റെ പുറക്ക് രാത്രിക്കത്തെ ഫുഡിന്ന് കല്ലുമ്മക്കായ, പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ളേ. അങ്ങനെ പിന്നെ ഇല്ലേ കുറേ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല, നമുക്ക് എന്തല്ലോ വേറെ കൊണ്ടുപോകണമെന്നല്ല ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ലഗേജ് 20 ഒരാൾക്ക്, പണ്ടല്ലാന്നെങ്കിൽ 30 ഉണ്ടാവില്ലേ, ഇപ്പോൾ എക്സ്പ്രസ്സിന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ 20 ഉള്ളൂ. കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. അന്നേരം നമ്മൾ ഡ്രസ്സെല്ലാം തന്നെ ആവുമ്പോൾ വേഗം വെയിറ്റ് ആവും, പിന്നെ നമുക്ക് വിചാരിച്ചൊന്നും കൊണ്ടുപോകാനും പറ്റില്ല. പിന്നെ ഇതാ ഈ സമയത്ത് ഉന്നക്കായി പൊരിക്കുന്നുണ്ട്. ഇതെല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ട് ചൂടാറിയിട്ട് വേണം പാക്ക് ചെയ്യാൻ, ചൂടോടെ പാക്ക് ചെയ്താൽ പെട്ടെന്ന് പൊളിച്ചു പോകല്ലോ. പിന്നെ ഇതാ ഉപ്പ വൈകുന്നേരം കൊണ്ടുപോയിട്ട് മുളകും മല്ലിയെല്ലാം പൊടിച്ചു കൊണ്ടാന്ന് നീനൂട്ടാ, ആ ഉപ്പ എന്നെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് പാക്കിംഗ് ഇല്ലേ, ആ ഉപ്പാൻ്റെ ഏട്ടാ എപ്പോഴും പിന്നെ നല്ല വൃത്തിയിൽ നല്ല നീറ്റിൽ പാക്ക് ചെയ്ത് വെക്കൽ. പിന്നെ എല്ലാം ഈ ടേബിൾ മേൽ കൊണ്ടുവന്നിട്ട് ഫാനിട്ടിട്ട് വെച്ചേനു കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് ഫാനിലിട്ട് വെച്ചേനു, എല്ലാം ചൂടാറീന്. പിന്നെ ഞാൻ ഉപ്പിലിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ, അത് ഞാൻ ചെറിയൊരു ബോട്ടിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, കാര്യം ഇന്നൊന്നും കൂട്ടില്ല, അങ്ങക്കും ഇക്കാക്കും വേണ്ടിയിട്ട് മാത്രമല്ലേ, അതുകൊണ്ട് ചെറിയ ബോട്ടിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉമ്മ നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉമ്മ എന്നെ ഉണ്ടാക്കിയ നെയ്യാന്നിട്ടാ. എൻ്റെ വീഡിയോ ഞാൻ കുറേ പ്രാവശ്യം ഇട്ടാണ്, എന്നാലും ആര് കാണാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ വാങ്ങുന്ന പാലുകൊണ്ട് തന്നെ എങ്ങനെയാണ് നെയ്യാക്കാന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഘീ അല്ലെങ്കിൽ ബട്ടർ റെസിപ്പി ഷാമീസ് ഉണ്ടെങ്ങാനും സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ നെയ്യ് നല്ലോണം പാക്ക് ചെയ്യുന്നുണ്ട്, കാര്യമില്ലേ നെയ്യ് എന്തായാലും കുറച്ചെങ്കിലും ലീക്കാവും, അതുകൊണ്ട് 2 നല്ലോണം പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്.
അങ്ങനെ ഇതാ ഫുഡ് ഐറ്റംസിൻ്റെ പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിന്. പിന്നെ പഴക്കൊല വാങ്ങിയിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാലില്ലേ, നമ്മളെ ഈടുള്ള പഴത്തിൻ്റെ റേറ്റ് അറിഞ്ഞരം മുതൽ എന്നോട് ഉപ്പയമ്മയും പറയും, എപ്പോഴും പോകുമ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുപോയിക്കോന്ന് പറയും. കാര്യം ഇന്നൂനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കായ്വാട്ടിയ. അന്നേരം ഇപ്പം ഇതിൻ്റെ ഇടക്കായിട്ട് ഇന്നൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിലേക്ക് കൊടുത്തയച്ചാലെല്ലാം തിന്നും. അന്നേരം ഉപ്പ പറയും, ഉപ്പയമ്മയും പറയലുണ്ട്, എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴമെല്ലാം കൊണ്ടുപോയിക്കോന്ന്. അങ്ങനെ കുറച്ച് നേന്ത്രപ്പഴം വാങ്ങിനി. പക്ഷെ ഞാൻ പറഞ്ഞു മൊത്തത്തിൽ വേണ്ടാന്ന്. അത് 10 കിലോളം ഉണ്ട്. ഞാനതിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി എടുത്തിന്, പറ്റുമെങ്കിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ. എന്തായാലും വെയിറ്റ് കൂടുതലാവുമെന്നറിയാം. പിന്നെ ഇതാ അരിപ്പൊടി വാങ്ങിന്. അരിപ്പൊടി ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കാര്യം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയ അരിപ്പൊടി കുറച്ചവിടെ ബാക്കിയുണ്ടേനു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേഗം തിരിച്ചു വന്നില്ലേ, അതുകൊണ്ട്. പക്ഷെ എന്നാലും ഉമ്മ പറഞ്ഞ് കുറച്ച് വാങ്ങിക്കോ, ഒരു 4-5 പാക്കറ്റ് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിചാരിക്കാണ്ട് അരിപ്പൊടിയും പഴവും എല്ലാം കൂടുതലായി. എന്നിട്ട് ഭയങ്കര വിറ്റേനു കേട്ടോ ലാസ്റ്റ് വെയിറ്റ് നോക്കുമ്പോൾ. പിന്നെ എനിക്ക് എൻ്റെ കുറേ കോസ്മെറ്റിക്സും കുറേ പ്രോഡക്ട്സും കൊളാബിന് വന്നതും റിവ്യൂ ചെയ്യാനുള്ളതും അങ്ങനെയെല്ലാം ആയിട്ട് ഒരു പെട്ടിയിൽ മൊത്തം ആ ഉണ്ടേനു. അങ്ങനെ ഞാൻ റൂം നല്ല എടുത്തിട്ട് ബാക്കി കുറേ പുതിയതായിട്ട് വന്നതും എല്ലാം ഉണ്ടേനു കേട്ടോ. അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു അബദ്ധമാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ ഹാൻഡാണ് ഈ ഒരു ട്രോളി. അപ്പോൾ ഹാൻഡിൽ ഒരിക്കലും ഇതൊന്നും ഇടാൻ പാടില്ല. ഹാൻഡിൽ പൗഡർ, ലിക്വിഡ് ഐറ്റംസ്, ഇങ്ങനത്തെ ക്രീം കാര്യങ്ങളെല്ലാം ഇട്ടാൽ അവർ സ്ക്രീനിങ്ങിന് പോകുമ്പോൾ അവർ തുറക്കാൻ പറയും. ഇത് ഇടുന്ന ഇങ്ങനെയാണ്. ഇതൊന്നും ബാൻഡ് ഐറ്റംസ് ഒന്നുമല്ല, എന്നാലും അവരെ ചെക്കിങ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചിന്തിച്ച് അങ്ങനെ ഇടാൻ പാടില്ലല്ലോ എന്ന്. എന്നിട്ട് ലാസ്റ്റ് ടൈം ഞാൻ ഇതെല്ലാം എടുത്തിട്ട് ലഗേജിലിട്ടിട്ടുണ്ടായിന് കേട്ടാ. ഞാനിത് ഓർമ്മിക്കാണ്ട് ഇതെല്ലാം ഹാൻഡിലെടുത്തിട്ട് അങ്ങനെ പാക്ക് ചെയ്യുന്നതാ. പിന്നെ 100 ml മുകളിലോട്ടുള്ള ഐറ്റംസ് എല്ലാം ഇല്ലേ, അവരെടുത്തിട്ട് അവിടെ കളയാൻ പറയും ചിലപ്പോൾ. അല്ല ഭയങ്കര സങ്കടമാകും. പിന്നെ പ്രത്യേകിച്ച് ഇതെല്ലാം എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രോഡക്റ്റ്സും കൂടിയാണ്. ഇതെങ്ങാനും മിസ്സായിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാവേനു. ഓരോ ബ്രാൻഡെല്ലാം അയച്ചു തന്നിട്ടുള്ളതാ. എന്താ പറയുക, അങ്ങനെ ഞങ്ങൾക്ക് ഓർമ്മ വന്നുകൊണ്ട് സാരയില്ല. ആലുവിൻ്റെ ലോഷനെല്ലാം ഇല്ലേ, എനിക്കിതൊന്നും അറിയാത്ത സമയത്ത് ഒരു പ്രാവശ്യം ആലുവിൻ്റെ ലോഷനെല്ലാം എടുത്തിട്ട് അവർ അടുത്ത ഓഫീസേഴ്സ് കളഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ലാസ്റ്റ് പാക്ക് ചെയ്യാനുള്ളില്ലേ പ്ലാൻസ് ആണിട്ടാ. ഇത് ഞാൻ തലേ ദിവസം കണ്ണൂർ പോയാലും എൻ്റെ ബർത്ത്ഡേൻ്റെ വ്ലോഗിൽ കണ്ണൂർ പോയി കാണിച്ചില്ലേ. അന്ന് രാത്രിക്ക് ഏകദേശം 11 മണിയിലായി നീനു. ആ സമയത്ത് ഇങ്ങനെ കണ്ണൂരിൽ ടൗണിൽ തന്നെ ഇങ്ങനെ ഒരു എക്സിബിഷൻ പോലത്തെ ഒരു സംഭവം, പക്ഷെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ചെടിൻ്റെ നല്ല വിലക്കുറവുണ്ടേനു കേട്ടാ. അങ്ങനെ ഇന്നിപ്പം പറയാമെന്നറിയില്ല. അങ്ങനെ ഒരു നഴ്സറിയൊന്നും അല്ല, പക്ഷെ ഇങ്ങനെ അവരവിടെ വെച്ചിട്ട് ഇങ്ങനെ കുറേ ചെടികളെല്ലാം വെക്കുന്നുണ്ടേനും. അപ്പോൾ അവിടുന്ന് അവിടെ കുറച്ച് ബേർഡ്സ് ഉണ്ടേനു, ഭയങ്കര രസമുള്ള കുറച്ച് ബേർഡ്സ് എല്ലാം ഉണ്ടേനു കേട്ടാ. പിന്നെ ഇങ്ങനത്തെ ഒരു ബാംബൂ ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മിനിയേച്ചർ വേർഷൻ പോലത്തെ. ഇത് കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിന്, എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. ഇത് രണ്ടെണ്ണം നമ്മൾ വാങ്ങിന്, ഒന്ന് ഇക്കാക്ക് ഷോപ്പിലേക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി, ഒന്ന് ഞാനും വാങ്ങി. അത് അവർ പറഞ്ഞിങ്ങനെ ലൂസാക്കി വിട്ടാൽ നല്ലോണം എക്സ്പാൻഡ് ആയിട്ട് വളരും, അങ്ങനെ എന്തെല്ലോ പറഞ്ഞിന്. നോക്കണം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞിന്. പിന്നെ ഇതാ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ടേനു. ഇതിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല, 1 ന് 80 രൂപ, പിന്നെ 40 രൂപ അങ്ങനെയല്ലേനും ഉള്ളൂ. ഇപ്പം ചില നഴ്സറിയിലെല്ലാം പോയാൽ നല്ല റേറ്റെല്ലാം വാങ്ങിക്കും. ഇവിടെ എനിക്ക് വലിയ റേറ്റൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഇത് ഇത്താത്ത വാങ്ങിന് 1-2 എണ്ണം. പിന്നെ ഞാനും വാങ്ങി, ഒരു 3-4 വെറൈറ്റി ഞാനും വാങ്ങിന് കേട്ടാ. ഇതിൽ എനിക്ക് ഇത് നല്ലോണം ഇഷ്ടമായിന്. ഇതുപോലെ തന്നെ വേറെ 2-3 വെറൈറ്റി ഉണ്ടായിരുന്നു, അതിലുള്ളതല്ല ഞാൻ വാങ്ങിന്. ശരിക്കും ഇപ്രാവശ്യം പോകുമ്പോൾ ചെടി കൊണ്ടുപോകണമെന്നൊന്നും വിചാരിച്ചില്ലേനു. പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ച് പുറക്കേക്ക് പോകുമ്പോൾ തലേ ദിവസം ഇങ്ങനെ നമ്മൾ കണ്ണൂരെല്ലാം പോയി തിരിച്ച് പുറക്കേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അന്ന് ഇങ്ങനെ ഓപ്പണായിട്ട് രാത്രിയായിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് കണ്ടിട്ട് നമ്മൾ വെറുതെ കയറി നോക്കിയതേനു. അന്നേരം പിന്നെ കുറച്ചെണ്ണം വാങ്ങി.
അപ്പം ഞാനിതെങ്ങനെ പാക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം ബാംബു പ്ലാന്റ്സ് ആണെന്നിട്ടാണ് നല്ലോണം ശരിക്കും കവർ ചെയ്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിന്. ആദ്യം ഈ ഒരു ബോക്സിൽ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് വെച്ച് എന്നിട്ട് ആ ഒന്ന് വെറ്റ് ചെയ്യുക. കാര്യം അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സ് മാത്രമായിട്ട് വെച്ചാലില്ലേ അതിൻ്റെ വേരിലുള്ള വെള്ളം കൂടി ആ ടിഷ്യൂ അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ നല്ലോണം ആദ്യം വെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം അതിലേക്ക് വെച്ചുകൊടുക്കാൻ. പിന്നെ ഇതിൽ കുറച്ച് ആദ്യം ഇങ്ങനെ തന്നെ അടച്ചു വെക്കാൻ വിചാരിച്ച് പിന്നെ കുറച്ച് സ്പേസ് കണ്ടുവരും. മറ്റ് ഒന്ന് രണ്ട് മറ്റേ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് വാങ്ങിയിട്ടില്ലേനാ, അതും കൂടി വെച്ചിട്ട് അടക്കാമെന്ന് വിചാരിച്ച്. ഇതിടെ ഉമ്മാൻ്റെ ബോക്സ് ആന്നിട്ടാ. അങ്ങനെ തന്നെ ഞാൻ എപ്പോൾ തിരിച്ച് പോകുമ്പോൾ ഇല്ലേ ഉമ്മാനിലേക്ക് പോകുമ്പോൾ ഉമ്മാൻ്റെ രണ്ട് മൂന്ന് ബോക്സും കൊണ്ടാണ് ഞാൻ പോകൽ. ഇതിപ്പോൾ ഫ്രീസറിൽ വെക്കുന്നതാ, ഇങ്ങനെ മീനെല്ലിട്ട് വെക്കുന്ന ബോക്സിനും അത്. പിന്നെ ബാക്കിയുള്ള എല്ലാം കുഞ്ഞു കുഞ്ഞു കാർട്ടൺ ബോക്സസിലും എല്ലാം ആക്കിയിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇക്കാനെ വിളിച്ചെൻ്റെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരത്തെ തന്നെ എല്ലാം തീർക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് നടന്നിട്ടില്ല, 11 മണിയെങ്ങാനായി. അങ്ങനെ ഒക്കെ വന്ന് എല്ലാം വണ്ടിയിലാക്കി നമ്മൾ കുളിച്ച് ഫ്രഷായി. എല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. കുറച്ച് നേരത്തെ പോകണമെന്നെല്ലാം വിചാരിച്ചിരുന്നു, പക്ഷേ സമയം 2 മണിയായി. നമ്മൾ കുറച്ച് ഒരു 10:30 മണിയിലാകുമ്പോൾ പോയിട്ട് കുറച്ച് ഉറങ്ങണം, ഇക്കാൻ്റെ വീട്ടിൽ കുറച്ച് ഉറങ്ങിയിട്ടെല്ലാം പോകുന്നതിന് വിചാരിച്ച്, പക്ഷെ നടന്നിട്ടില്ല. അങ്ങനെ ഇതാ ആലും നല്ല ഉറക്കിയനു കേട്ടോ. ആടെ എത്തുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇവിടുന്നൊരു 4 മണിയാകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ 2 മണിയെല്ലാം കഴിഞ്ഞില്ലല്ലോ, പിന്നെ ഉറങ്ങാനും സമയമില്ല. ഞാൻ ഇന്നോട് ഉറങ്ങിക്കോന്നെല്ലാം പറഞ്ഞിന്, ഓൾക്കും ഉറക്കം വരുന്നില്ലേനോ. നമ്മൾ പോകാൻ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഉറക്കമൊന്നും വരില്ലല്ലോ. അങ്ങനെ ഒരു 4 മണിയായാലും ഉമ്മ ചായ ആക്കി, നമ്മൾ ചായ എല്ലാം കുടിച്ച് ഇക്കയും അല്ല സോറി ഇക്കാൻ്റെ ഉമ്മയും ഇക്കാൻ്റെ ബ്രദറും നമ്മളൊക്കെ എയർപോർട്ടിലേക്ക് വന്നിന് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ എയർപോർട്ടിലേക്ക് വന്നതിന് കാരണം എന്താണെന്നറിയാം, നമ്മൾ വെയിറ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 27 കിലോയോളം കൂടുതലേനു. നമ്മൾ വിചാരിക്കാണ്ടാണ് ഇത്രയും വെയിറ്റ് കൂടുതൽ, നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വെയിറ്റ് അധികം എടുത്തിട്ട് എയർപോർട്ടിലേക്ക് വരുന്നത്. അങ്ങനെ എൻ്റെ ഉപ്പയമ്മയിലും പുറക്കുന്ന തന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെന്തിനാ നേരത്തെ വന്നതെന്നറിയാം. നമുക്ക് എന്തായാലും ലഗേജ് നല്ലോണം കൂടുതലാണ്. അന്നേരം ആരെങ്കിലും ഒരാളെങ്കിലും പരിചയമുള്ള ആളുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ലഗേജ് എടുക്കോ, ഒരു ജസ്റ്റ് ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ എടുക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടേനു വന്നത്. അങ്ങനെ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ഒരാൾ നമ്മളെ ലഗേജ് എടുക്കുക, ആൾക്കൊന്നും ലഗേജ് ഇല്ലേനു എടുക്കാമെന്നെല്ലാം പറഞ്ഞ് ആളിൽ കൊടുത്തിട്ടാ. അങ്ങനെ ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ ഹാൻഡ് സ്ക്രീനിങ്ങിന് വിട്ട് കഴിഞ്ഞാൽ ഫുൾ ചെക്ക് ചെയ്യുന്ന ഞാൻ ഈ ഇന്നുവിൻ്റെ ആലുവിൻ്റെയും ചെറിയ ബാഗിൽ കുറച്ച് ഫാൻസി ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുണ്ടായിന്. അതെല്ലാം ഫുള്ള് പുറത്തടുപ്പിച്ച് ചെക്ക് ചെയ്ത് ശരിക്കും ഇപ്പം ഭയങ്കര കൂടുതലായിട്ട് ചെക്കിങ് കണ്ണൂർ മാത്രമല്ല ഒമാനിലും. Thank you.
നമ്മൾ നാലാളും ഫ്ലൈറ്റിൽ കയറിയതാ ഓർമ്മയുള്ളൂ. നല്ല ഉറക്കേനു, കാര്യം രാത്രിക്ക് ഉറക്കേ ഇല്ലാലേനു. അങ്ങനെ പിന്നെ ഫുഡൊന്നും കോംപ്ലിമെൻ്ററി ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയും ടൈം കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ ഇറങ്ങി. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നിരുന്നു കേട്ടോ, ടാക്സി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ, രാവിലെ ചായ അങ്ങനെ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫ്രഷ് ആവാനും കുട്ടികളെല്ലാം ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോയി ഫ്രഷാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മ കുറച്ച് ഫുഡ് നമ്മളെ ഹാൻഡ് ബാഗിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതിനാട് എത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് കഴിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിവിടെ ഇരുന്നതാ. പിന്നെ ഇല്ലേ, നമ്മളവിടെ ഇരുന്ന സമയത്ത് എയർപോർട്ടിലെല്ലാം ചാർജിങ് സ്പോട്ട് കാണാം. പക്ഷേങ്കിൽ നിലത്ത് ഇങ്ങനെ ഒരു ചാർജിങ് സ്പോട്ട് ആദ്യമായിട്ട് വന്നിട്ടാണ് കാണുന്നത്. വേള കണ്ടിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കായിട്ടായിരിക്കും. അതിങ്ങനെ നോക്കില്ലേനു, നമ്മളെ ഫോണെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നേനു. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ചാർജിങ് സ്പോട്ട് കണ്ടേ, നമ്മളാരും പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ ഇല്ലേ, വേറൊരു കാര്യം എന്താണെന്ന് അറിയാം, ഇപ്രാവശ്യം ഭയങ്കര സങ്കടേനു. എല്ലാ പ്രാവശ്യം ഉണ്ടാവും, പക്ഷേങ്കിൽ ആലും ഇന്നും വരെ ഭയങ്കര കരച്ചിലേനു കേട്ടാ. എയർപോർട്ടിൽ കയറിയരം ഇന്നോനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. ഉമ്മാമാനെയും ഉപ്പുമാനെയാണ്, ഇക്കാൻ്റെ ഉമ്മാനെയും അൻ്റെ ഉമ്മാനെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. ഓളെ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ആയിട്ടുള്ള രണ്ട് ഉമ്മമാരെടുത്താണ്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര കരച്ചിലേനു, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കരച്ചിൽ. അത് കാണുമ്പോൾ അങ്ങക്കും സങ്കടവും, ഞാനും കരച്ചിലേനു. അങ്ങനെയേനു എന്താ പറയുക. പിന്നെ ഇന്നോനോട് പറഞ്ഞ് കീക്കിയും സോയിയോ നമ്മളെ ബേഡ്സില്ലേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച്. ഒരു കണക്കിന് നമ്മളെ ബേഡ്സിനെ വാങ്ങിയ നല്ലതായിരുന്നു തോന്നി ഇപ്പം എന്നിട്ടാ. ഓൾ അവരെ കാണാനുള്ള ഒരു ത്രില്ലിൽ പിന്നെ കുറച്ച് സമയം അങ്ങനെ കരച്ചിലെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നേനു എന്താ പറയുക. അങ്ങനെ പിന്നെ എന്നാ, ഞാൻ തണുപ്പുണ്ടോയെന്നല്ലേ നോക്കില്ലേനു. മസ്കറ്റിൽ അങ്ങനെ തണുപ്പ് തോന്നിയിട്ടില്ല, പക്ഷെ നമ്മളെ റൂമിലെത്തിയാൽ നല്ല തണുപ്പ് തോന്നിയിട്ടാ. ഇൻഷാല്ലാ ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ, ഇവിടെ വെച്ച് നിർത്തുന്ന. ബാക്കി റൂമിലെത്തിയിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം ഇൻഷാല്ലാ. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാറേ. താങ്ക് യു, ബൈ ബൈ.